വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പദ്രോസ് എന്ന അഭിനേത്രി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. അതേ ഷോയിലൂടെയാണ് സിമി സാബുവുമായുള്ള സൗഹൃദം ആരംഭിച്ചതും. ഇരുവരുടെയും സൗഹൃദത്തിന് പുറത്ത് ബ്ലാക്ക് കീസ് എന്ന യൂട്യൂബ് ചാനലും സംഭവിച്ചു. ബ്ലാക്ക് കീസിലൂടെ തങ്ങളുടെ വിശേഷങ്ങളും യാത്രകളും എല്ലാം സുമിയും മഞ്ജു പദ്രോസും പങ്കുവയ്ക്കാറുണ്ട്. മഞ്ജുവിൻ്റെ സുഹൃത്ത് എന്നതിലുപരി സഹോദരിമാരെ പോലെയാണ് ഇരുവരും കഴിയുന്നത്. മിനി സ്ക്രീനിൽ സജീവമായ മഞ്ജു പദ്രോസ് നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിമിക്കൊപ്പം തായ്ലൻഡിൽ അവധി ആഘോഷിക്കുകയാണ് മഞ്ജു. ലോക വനിതാ ദിനത്തിൽ തായ്ലൻഡിൽ നിന്നുള്ള തൻ്റെയും സിമിയുടെയും ചിത്രങ്ങൾ മഞ്ഞുമൽ ബോയ്സിൽ വേടൻ പാടിയ റാപ്പിനൊപ്പം മഞ്ജു പങ്കുവച്ചിരുന്നു. മഞ്ജുവിൻ്റെ പോസ്റ്റ് അതിവേഗത്തിൽ വൈറലാവുകയും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു. പതിവ് പോലെ നിരവധി പേർ ബോഡി ഷെയിം ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകളടക്കം പങ്കുവച്ചതാണ്. അതിൽ തന്നെ വല്ലാതെ വിഷമിപ്പിച്ച തൻ്റെ ദിവസം നശിപ്പിച്ച് കമൻറ്റിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു. ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വന്നാണ് മഞ്ജു പദ്രോസ് നെഗറ്റീവ് കമൻറ്റിന് മറുപടി നൽകിയത്. മഞ്ജു ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞുവിട്ട് ഉള്ള ഒരു മകനെ എവിടെയോ കൊണ്ടുവിട്ട് തായ്ലൻഡിൽ വന്ന് കുട്ടി നിക്കറുമിട്ട് വള്ളി പൊട്ടിയ പട്ടം പോലെ നടക്കുകയാണെന്നായിരുന്നു ആ കമൻറ്റ്. കമൻറ്റിട്ട വ്യക്തിയുടെ ഫോട്ടോയും പ്രൊഫൈലും ഫാമിലി ഫോട്ടോയും അടക്കം വെളിപ്പെടുത്തിക്കൊണ്ടാണ് മഞ്ജു പ്രതികരിച്ചത്. ആ കമൻറ്റ് കണ്ട ശേഷം ബോട്ടിങ്ങിന് പോയ താൻ അത് ആസ്വദിക്കാൻ പറ്റാതെ ഒരിടത്തിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നെന്നും മഞ്ജു പുതിയ വീഡിയോയിൽ പറയുന്നു. വരുന്ന കമൻസൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. വൾഗർ കമൻറ്റ് ആണെങ്കിൽ മാത്രമേ ഡിലീറ്റ് ചെയ്യാറുള്ളൂ. ഞാനിപ്പോൾ തായ്ലൻഡിലാണ്. സിമിക്കൊപ്പമാണ് ഞാൻ വന്നത്. കഴിഞ്ഞ ദിവസം മഞ്ഞുമൽ ബോയ്സിലെ പാട്ടിനൊപ്പം എൻ്റെ കുറച്ച് ഫോട്ടോകൾ ഞാൻ പങ്കുവച്ചിരുന്നു. ആ പാട്ടിലെ വരികൾക്ക് എൻ്റെ ജീവിതവുമായി സാമ്യമുള്ളതുകൊണ്ടാണ് ആ പാട്ട് ഉപയോഗിച്ചത്. ഞാൻ ആ വീഡിയോ ഇട്ട ശേഷം അതിലൊരു കമൻറ്റ് വന്നു. പൊതുവെ അത്തരം കമൻറ്റുകൾ എന്നെ ബാധിക്കാറില്ല, പക്ഷേ ഈ കമൻറ്റ് എന്നെ ഒരുപാട് ബാധിച്ചു. ഷാനിഷ് എന്നൊരാളാണ് കമൻറ്റ് ചെയ്തത്. ബോട്ടിംഗ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ കമൻറ്റ് കാണുന്നത്. അത് കണ്ടതും ബി പി എനിക്ക് തലയിലേക്ക് ഇരച്ചു കയറി. ഞാൻ വിറയ്ക്കുകയായിരുന്നു. പക്ഷേ അതൊരു വൃത്തികെട്ട കമൻ്റ് ആയിരുന്നില്ല. ഭർത്താവിന് ഗൾഫിലേക്ക് പറഞ്ഞുവിട്ട് ഉള്ള ആൺകുട്ടിയെ എവിടെയോ കൊണ്ടുവിട്ട് തായ്ലൻഡിൽ കുട്ടിനിക്കറിട്ട് വള്ളി പൊട്ടിയ പട്ടം പോലെ നടക്കുന്നു എന്നായിരുന്നു ആ കമൻറ്റ് വന്നത്. ഷാനിഷിനെ പോലുള്ളവർക്ക് എന്നെക്കുറിച്ച് എന്തറിയാം? ഞാൻ എൻ്റെ ഭർത്താവിനെ ആട്ടിപ്പയച്ചുവെന്ന് അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതൊന്നും പുറത്ത് പറയാൻ അദ്ദേഹത്തിനോ എനിക്കോ താല്പര്യമില്ല. ഞാൻ ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ കുടുംബം നോക്കുന്നത്. മകനെ ഞാൻ ഉപേക്ഷിച്ചതോ കുപ്പത്തൊട്ടിൽ വലിച്ചെറിഞ്ഞതോ അല്ല. ഞാൻ കഷ്ടപ്പെട്ട് പണി കഴിപ്പിച്ച എൻ്റെ വീട്ടിൽ അവൻ്റെ ഗ്രാൻഡ് പാരൻസിനൊപ്പം എൻ്റെ മകൻ നല്ല സന്തോഷം. തായ്ലൻഡിലേക്ക് ട്രിപ്പ് വന്നു എന്നാൽ മകനെ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞുവെന്നോ കുടുംബം ഉപേക്ഷിച്ച് നടക്കുന്നുവെന്നോ ആണോ അർത്ഥം? പഠിച്ച് ഗവൺമെൻറ് ജോലി വാങ്ങണം എന്നൊക്കെ ഷാനിഷ് എഴുതിയിട്ടിരിക്കുന്നത് കണ്ടു. അത്ര ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നില്ല ഞാൻ. അതുകൊണ്ട് എനിക്കറിയാവുന്ന ജോലി ചെയ്ത് കുടുംബം നോക്കി ജീവിക്കുന്നത് ഒരു തെറ്റാണോ? ഗവൺമെൻറ് ജോലി ഇല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കേണ്ടേ? ഒന്നും അറിയില്ലെങ്കിൽ പറയരുത്. സിനിമയും മോഡലിംഗുമായി നടന്നാൽ കുടുംബം പോകുമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? ഞങ്ങളൊക്കെ കുടുംബമായി മക്കളോടൊപ്പം ജീവിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്? ഏതോ നടനെ കണ്ട് അനുകരിക്കാൻ പോയി പണി കിട്ടിയിട്ടുണ്ട് ഷാനിഷ് എന്നാണ് കമലിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ എൻ്റെ മകൻ എൻ്റെ മരണം വരെ എനിക്കൊപ്പം ഉണ്ടാകും. തെറ്റും ശരിയും പറഞ്ഞു കൊടുത്താണ് ഞാൻ അവനെ വളർത്തുന്നത്. നിങ്ങളെപ്പോലെയല്ല. ഇനി മേലാൽ ഇങ്ങനെ എന്തെങ്കിലും സ്ത്രീകളോട് പറഞ്ഞാൽ അവരുടെ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ലെന്ന് പറഞ്ഞാണ് മഞ്ജു പദ്രോസ് തൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. നിരവധി പേരാണ് മഞ്ജു പദ്രോസിന് സപ്പോർട്ടുമായി കമൻറ്റ് ബോക്സുകളിൽ എത്തുന്നത്.